മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വി ടി രവി സീതത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം. ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുബന്ധിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി 40 സങ്കീർത്തനം 12 വാക്യത്തിൽ നിന്നും ചില ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. ദാവീദിൻ്റെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ നിരവധി പ്രതിസന്ധിയിൽ നടുവിൽ കടന്നുപോയ ഒരു വ്യക്തിയാണ്. എന്നാൽ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുവാൻ ദാവീദിന് കഴിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു അനുഭവിക്കേണ്ട കഷ്ട അനുഭവങ്ങളെ പ്രവചന ആത്മാവിൽ ദാവീദ് കാണുകയാണ്. പാപമില്ലാത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപമാക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച വിധയുടെ ഒരു ചിത്രമാണിത്. തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകത്തിൻ്റെ പാപം, ലോകം മുഴുവനും പാപത്തിന് അധീനമായിരുന്നു. റോമാലേഖനം 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായിത്തീർന്നു. റോമർ 1:19, സർവലോകവും ദൈവസ്ഥനിൽ ശിക്ഷായോഗ്യരായി തീരുന്നത്ര. നാം ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സർവലോകവും ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു, നാം എല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടവരായിരുന്നു. നമ്മെ രക്ഷിപ്പാനായി കടന്നു വന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. കാരണം നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നാം ആടുകളെ പോലെ തെറ്റിപ്പോയി, തെറ്റുകാരായ നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ, സ്നേഹസ്വരൂപനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കർത്താവായ യേശുക്രിസ്തുവിൽ യാതൊരു പാപവും ഉണ്ടായിരുന്നില്ല.
കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യം, ഇവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ദോഷം ചെയ്താരാണ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമായിരുന്നു. നാം ഓരോരുത്തരുമായിരുന്നു ദോഷം ചെയ്തവർ, നാം ഓരോരുത്തരുമായിരുന്നു കുറ്റം ചെയ്തവർ, നാം ആയിരുന്നു പാപം ചെയ്യുന്നവർ, നാം ആയിരുന്നു അകൃത്യം ഭുഗിച്ചവർ. നമ്മുടെ എല്ലാം അകൃത്യം ഭുഗിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നത്. നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മെ മക്കളാക്കി തീർക്കുവാൻ, നമ്മെ രാജകീയ പുരോഹിതമാക്കി തീർക്കുവാൻ, നമ്മെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ, നമ്മെ നിത്യ രാജ്യത്തിന് അവകാശികളായി തീർക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു പാപിയെപ്പോലെ, ഒരു കള്ളനെപ്പോലെ കാൽവരി ക്രൂശിൽ രണ്ട് കള്ളന്മാരുണ്ടെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ കൈകാലുകളെ വിരിച്ചു നമുക്ക് വേണ്ടി പ്രാണനെ വിടിഞ്ഞത് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുപ്പാൻ വേണ്ടിയായിരുന്നു. ആ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട്, ആ ദൈവകരുണയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, എല്ലാ കേൾവിക്കാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണേ. വേണ്ട എല്ലാ ദൈവകൃപയും കൊടുത്ത് ഓരോ പ്രിയപ്പെട്ടവരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.